ഹലോ, ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. ദേവാലയ ഫൺ ഹൗസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് അഗെയിൻ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ഇന്നത്തെ വീഡിയോയിൽ സ്പെഷ്യലായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഞാനിവിടെ വീട്ടിലെ പണികളും വർക്കും അതുപോലെ കുഞ്ഞറ്റ മോളെ വർക്കിൻ്റെ ഇടയിൽ എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നുള്ള കാര്യമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നത്. അപ്പോൾ രാവിലെ ഉറക്കെഴുന്നേറ്റ് നമ്മുടെ ജേണലിൻ്റെ ബുക്കും കുപ്പിയൊക്കെ എടുത്ത് താഴേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ പിന്നെ താഴെ ആകുമ്പോൾ നമുക്ക് കിച്ചണിലെ പണി തട്ടും മുട്ടൊക്കെ ആണെങ്കിലും കുഴപ്പമുണ്ടാവില്ല. മുകളിൽ കണ്ണേറ്റിനും കുഞ്ഞാറ്റയ്ക്ക് അതൊന്നും ഡിസ്റ്റർബൻസ് ആവില്ല. അതൊരു സമാധാനമുള്ളൊരു കാര്യമാണ് താഴെ ആയതുകൊണ്ട്. പിന്നെ അതെല്ലാം കഴിഞ്ഞ് വന്ന് ഒന്ന് ഫ്രഷ് ആവാണ്, മുഖമൊക്കെ കഴുകി ഒന്ന് ഫ്രഷ് ആയിട്ടിരിക്കുകയാണ്. ഇന്ന് ഒരു 6 മണിയോളമായി എഴുന്നേറ്റപ്പോൾ, എന്നാലും നല്ല ഇരുട്ടാട്ടോ, പുറത്ത് അധികം വെളിച്ചമൊന്നായി തുടങ്ങിയിട്ടില്ല. പിന്നെ അത്യാവശ്യം കുറച്ച് ജേണൽ ചെയ്താണ്. ഞാൻ വലിയ കാര്യമായിട്ടൊന്നും ഇപ്പോൾ ജേണൽ ചെയ്താറില്ല, എന്നാലും അത്യാവശ്യം ചെയ്യേണ്ട കാര്യങ്ങൾ എഴുതി വയ്ക്കും, അല്ലെങ്കിൽ മറന്നു പോകും. ഈ വർക്കിൻ്റെ ഇടയിൽ അത് കഴിയുമ്പോൾ 5 മണി ഒക്കെ ആവും. കുഞ്ഞാറ്റ കളിക്കാനിറങ്ങി സന്ധ്യയാവും, പിന്നെ കയറിയ രാത്രി അടുക്കളയിലെ ജോലികളും വിളക്ക് കത്തിക്കൽ അങ്ങനെ ആ ഒരു തിരക്ക് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വർക്കിനോടൊപ്പം തന്നെ മാനേജ് ചെയ്ത് പോകേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടാവും. അതായത് കുഞ്ഞാറ്റയുടെ പഠിത്തത്തിൻ്റെ കാര്യം, അതുപോലെ കുഞ്ഞാറ്റ മോളുടെ സ്കൂളിലേക്ക് വേണ്ടി ചെയ്യേണ്ട പ്രോഗ്രാംസ്, അതുപോലെ ചെയ്ത് അയക്കേണ്ട ആക്ടിവിറ്റീസ്, അതെല്ലാം ഇതിൻ്റെ ഇടയിൽ മാനേജ് ചെയ്യണം. അപ്പോൾ അതെല്ലാം ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതി വയ്ക്കും. ഇടയ്ക്കൊന്ന് ഇത് എടുത്തു നോക്കുമ്പോൾ ഏതെങ്കിലും മറന്നു പോവാണെങ്കിൽ ആ സമയം ചെയ്യാലോ എന്നുള്ള രീതിയിൽ. അതുപോലെ ഫുഡിൻ്റെ കാര്യമൊക്കെ ജസ്റ്റ് ഒന്ന് എഴുതി വയ്ക്കും, ഞാൻ തലേ ദിവസേ എഴുതി വയ്ക്കും. അതുപോലെ തന്നെ ഞാനിപ്പോൾ ഒരു മീൽ പ്ലാനിങ് പോലെ ജസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നോക്കി ജസ്റ്റ് പ്രിപ്പയർ ചെയ്ത് വയ്ക്കും. തലേ ദിവസം പറ്റണതെല്ലാം, എല്ലാ ദിവസമൊന്നും പറ്റാറില്ല കേട്ടോ, ചില ദിവസമൊക്കെ പറ്റും, ചില ദിവസം അക്കാര്യം വിട്ടൊക്കെ പോവും, ചില ദിവസം തിരക്കായിരിക്കാം, ചില ദിവസം മടിയാവാം, ചില ദിവസം ഫാമിലി ടൈം കുഞ്ഞാറ്റയോടൊപ്പം കളിക്കണ സമയമാവാം. അങ്ങനെ 3 പേരും കൂടി സമയം ഇരിക്കണ സമയം ഇതുപോലെ തലേ ദിവസം ഒന്നും ചെയ്ത് വയ്ക്കാൻ പറ്റാണ്ടും വരാറുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് നേരം ഇരുന്ന് എഴുത്തുകുത്തിനൊക്കെ ശേഷം അവിടെ നിന്ന് എഴുന്നേറ്റിരിക്കുകയാണ്. പിന്നെ കർട്ടനൊക്കെ മാറ്റി, അപ്പോഴും വെളിച്ചമായിട്ട് വരുന്നതേ ഉള്ളൂ. ഇപ്പം അത്യാവശ്യം കുറച്ച് വൈകിട്ടാണല്ലോ നേരമൊക്കെ വെളുത്ത് വരുന്നത്. പിന്നെ കിച്ചണിലേക്ക് കയറുകയാണ്. അപ്പോൾ കിച്ചണിലേക്ക് കയറുമ്പോൾ ആ ഒരു ഫീല്, നമുക്ക് ഏപ്രൺ ഇടുമ്പോൾ ആ ഫീല് കിട്ടും, ആ നമ്മളിപ്പോൾ എന്തോ ചെയ്യാൻ പോവുകയാണ് എന്നൊരു തോന്നൽ കിട്ടും. ശരിക്കും അടിപൊളിയാട്ടോ ഏപ്രൺ, നല്ല അടിപൊളി ഏപ്രൺ ആണ്. പിന്നെ തലേ ദിവസം രാത്രി കഞ്ഞിയും പയറും ആയിരുന്നു. അപ്പോൾ കഞ്ഞിയും കുറച്ചിരിപ്പുണ്ട്, അതുപോലെ ബാക്കി ചെറുപയറും ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് രാവിലെ എന്തായാലും കഞ്ഞിയും ചെറുപയറും ആക്കാം, അപ്പോൾ കുഞ്ഞാറ്റ മോൾക്കും കണ്ണേട്ടിനും പൂട്ടുണ്ടാക്കാം എന്നാണ് ഞാൻ വിചാരിച്ചത്. പിന്നെ രാവിലത്തെ കലാപരിപാടികളിലേക്ക് തുടങ്ങുകയാണ്. ഇന്ന് പുളിങ്കറി ഉണ്ടാക്കാം, അതുപോലെ ഇടിയഞ്ചക്ക വറുത്തരച്ചൊരു മസാല പോലെ ഉണ്ടാക്കാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ രാവിലെ എടുത്ത് നോക്കിയപ്പോൾ ഒരു പീസ് മത്തങ്ങയുണ്ട്, അതല്ലെങ്കിൽ ചീത്തയായി പോവും. അപ്പോൾ മത്തങ്ങയും ഇടിയഞ്ചക്കയും ഒക്കെ കൂടിയിട്ടൊരു എന്താ പറയുക, വറുത്തരച്ച ഒരു കറി പോലെ, കൂട്ടുകറിയൊക്കെ പോലെയാണ് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ശരിക്കും ഇടിയഞ്ചക്ക വറുത്തരച്ച് വെക്കണമെന്ന് രാവിലെ തോന്നിയതാണ് കേട്ടോ. ഞാൻ ഇടിയഞ്ചക്ക വെച്ച് എന്തെങ്കിലും ഉണ്ടാക്കണം എന്നേ വിചാരിച്ചിരുന്നുള്ളൂ, വറുത്തരച്ച് വെക്കാമെന്ന് രാവിലെ തോന്നിയത്. അതുകൊണ്ട് തലേ ദിവസം നാളികേരം വറുത്തൊന്നും വച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്കും പാല് വന്നിട്ടുണ്ട്. ഇപ്പോൾ പാൽ അത്യാവശ്യം ലേറ്റായിട്ടാണ് വരിക, ചില ദിവസം 7 മണിയാവും, ചില ദിവസം 7:30 ആവും, ചില ദിവസം 7:30 ആവും, അങ്ങനെ സമയം കുറച്ച് വൈകിയാണ് വരുന്നത്. പിന്നെ കുഞ്ഞാറ്റ മോളെ എഴുന്നേൽക്കുമ്പോഴേക്കും ഉണ്ടാവും, അത് പിന്നെ ഒരു സമാധാനം. പിന്നെ പാലൊക്കെ എടുത്തിട്ട് വന്ന് പിന്നെ ബാക്ക് ടു വർക്കാണ്. നമുക്ക് രാവിലെ തന്നെ അടുക്കളയിലെ പണികൾ തീർത്താലല്ലേ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാൻ പറ്റുള്ളൂ. അപ്പോഴേക്കും നമ്മുടെ നാളികേരമൊക്കെ ഞാൻ വറുത്ത് വെച്ചു, പുട്ടിനും അതിൻ്റെ ഇടയിൽ പൊടി കുഴച്ചു വെച്ചു. അപ്പോൾ നമുക്ക് കിട്ടണ സമയം അതിനൊക്കെ മാനേജ് ചെയ്ത് പോകണം. പിന്നെ അതുപോലെ നമ്മൾ വീഡിയോ എടുക്കണ ദിവസം എന്ന് പറഞ്ഞാൽ കുറച്ച് സമയം ഈ വീഡിയോ ക്യാമറ അവിടെ ഇവിടെ ഫോൺ അവിടെ ഇവിടെയൊക്കെ വയ്ക്കാനായിട്ട് സമയം പോവും. പിന്നെ നാളികേരം വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട്, അത് ഞാൻ ആ പുളിങ്കറിക്ക് അരച്ച തേങ്ങ അരച്ച കറിയാണ് വയ്ക്കുന്നത്. അപ്പോൾ ആ തേങ്ങ അരച്ചതിൽ തന്നെയാണ് ഞാൻ അങ്ങോട്ട് വറുത്ത് അരച്ചെടുക്കണത് കേട്ടോ. എന്തായാലും കഴുകാനുള്ളതാണ്, ഇതും അല്പം വെള്ളം ചേർത്ത് തന്നെയല്ല അരക്കണത്. പിന്നെ അരപ്പെല്ലാം റെഡിയാക്കി അത് ചേർത്ത് കഴിഞ്ഞ് കറി റെഡി. വലിയ എന്താ പറയുക, ആർഭാടം ഒന്നുമില്ല. ഇനി കടുകും കൂടി വറുത്തിട്ട് അടിപൊളിയായിട്ടുണ്ട്. ഞാൻ ലാസ്റ്റ് പുളിങ്കറിക്ക് വറുത്ത കൂട്ടത്തിൽ ഇതിലും കൂടി വറുത്തിടുക കേട്ടോ ചെയ്തത്. അപ്പോൾ രണ്ടിനും ഒരൊറ്റ പാത്രവും മതി, നമ്മുടെ പണി എളുപ്പമാണല്ലോ. ശരിക്കും അടിപൊളി കറി കേട്ടോ. എനിക്ക് ഇങ്ങനത്തെ കൂട്ടുകറി, അതുപോലെ ഇങ്ങനെ വറുത്തരച്ച തീയൽ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ളതാണ്. ഇതെന്ന് പറഞ്ഞാൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അടുക്കളയിൽ കയറി കഴിക്കുകയായിരുന്നു. പിന്നെ ഇതിൽ ഞാൻ ഇട്ടത് ഇടിയഞ്ചക്ക ഇട്ടിട്ടുണ്ട്, അതുപോലെ മത്തങ്ങ ഇട്ടിട്ടുണ്ട്, പിന്നെ പച്ചച്ചീര ഉണ്ടായിരുന്നു, ആ ചീരയുടെ തണ്ട് ഇട്ടിട്ടുണ്ട്, ഒരു ഉരുളക്കിഴങ്ങും ഇട്ടിട്ടുണ്ട്. ഇത്ര ഇട്ടാട്ടോ ഈ കൂട്ടുകറി പോലെ, കൂട്ടുകറി എന്ന് പറയാൻ പറ്റില്ല, ഈ വറുത്തരച്ച ആ ഒരു കറി ഉണ്ടാക്കിയത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അടുക്കളയിൽ കയറുമ്പോൾ ഇങ്ങനെ കോരി കോരി കഴിക്കുമായിരുന്നു, കാരണം ഇതുപോലെ എപ്പോഴും നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ വറുത്തരച്ചൊക്കെ ആവുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് കഴിക്കുമായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് പുട്ടാവുന്ന നേരം കൊണ്ട് ഞാൻ വേഗം കിച്ചണൊക്കെ ഒന്ന് തുടച്ചിട്ട് അതുപോലെ നമ്മുടെ പാത്രമൊക്കെ കഴുകിക്കുകയാണ്. അപ്പോൾ ഈ ഡിഷ് വാഷറിൽ ലിക്വിഡ് തീർന്നിരിക്കുകയായിരുന്നു, എന്നിട്ട് ഞാൻ പിന്നെ വീണ്ടും നിറച്ചെടുത്തിട്ട്
തലേദിവസം രാത്രി പാത്രം കഴുകി. ഇപ്പം ഞാൻ ഫുള്ള് എടുത്ത് തുടച്ച് എടുത്തിരുന്നു, എന്നിട്ട് കഴുകി കമത്തി വെച്ചിരിക്കുകയായിരുന്നു. രാവിലെയാണ് ലിക്വിഡ് ഫില്ല് ചെയ്തത് കേട്ടോ. വേഗം പാത്രവും കഴുകി സിങ്കും ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ പിന്നെ നമ്മുടെ പണി കഴിയും. അല്ലെങ്കിൽ പിന്നെ ഇനി അതിന് വേണ്ടി ഇടയ്ക്ക് എഴുന്നേക്കാന്ന് വിചാരിച്ചാൽ അത് ചിലപ്പോൾ നടന്നു എന്ന് വരില്ല. അപ്പോൾ അത് പെൻഡിങ് ആവും, ഉച്ചക്കലത്തെ പാത്രമാവും, അങ്ങനെ അങ്ങനെ നീണ്ടുപോകും. പിന്നെ അടുത്ത പരിപാടി നമ്മുടെ കുഞ്ഞാറ്റം മോളെ എഴുന്നേപ്പിക്കലാണ്. ഈയിടെയായിട്ട് തണുപ്പായതുകൊണ്ട് തന്നെ കുഞ്ഞാറ്റം മോക്ക് രാവിലെ എഴുന്നേക്കാൻ ചെറുതായിട്ടൊരു മടിയൊക്കെ ഉണ്ട്. അതുകൊണ്ട് എഴുന്നേൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ പാടൊന്നുമില്ല, കുറച്ച് നേരം എന്തെങ്കിലുമൊക്കെ വിശേഷമൊക്കെ പറഞ്ഞ് ആൾ എഴുന്നേറ്റ് വരും. ആ ഒരു കുറച്ച് നേരം എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നമ്മളൊന്ന് എഴുന്നേപ്പിച്ചെടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇന്ന് ഫസ്റ്റ് തവണ വിളിച്ചപ്പോൾ തന്നെ കുഞ്ഞാറ്റം മോളെ എഴുന്നേറ്റിട്ടില്ല കേട്ടോ. ആൾ നല്ല ഉറക്കമായിരുന്നു. അപ്പോൾ ഞാൻ വേഗം അന്ന് അടിച്ചും കൂടി വേഗം വരാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ചെറിയ റൂമിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്. ഞാൻ അലമാരൊക്കെ വൃത്തിയാക്കിയപ്പോൾ കുറച്ച് തുണി ഉണ്ടായത് ആ റൂമിൽ കൊണ്ടുവച്ച് ആകെ അലങ്കോലം എന്ന് പറഞ്ഞാൽ ഞാൻ അടുത്ത വീഡിയോയിൽ, അതായത് അടുത്ത ദിവസം വീഡിയോയിൽ അത് ക്ലീൻ ചെയ്ത് അടിപൊളിയാക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ എന്തൊക്കെയാണ് അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത് എന്ന് വെച്ചാൽ അത്ര എന്താ പറയുക, ഭയങ്കര വൃത്തികേടായിട്ടാണ് ഇപ്പോൾ ആ റൂം കിടക്കുന്നത്. അടുത്ത ദിവസം അന്ന് വൈകിട്ട്, ശരിക്കും ഇപ്പം ഞാൻ ഈ വ്ലോഗ് എടുത്ത് അന്ന് വൈകിട്ട് ക്ലീൻ ചെയ്യണമെന്ന് പറഞ്ഞ് വച്ചതാണ്. പക്ഷെ അന്ന് വൈകിട്ട് കുഞ്ഞാറ്റം മോള് കളി കഴിഞ്ഞ് വന്നിട്ട് സമ്മതിച്ചില്ല കേട്ടോ. മോളിലേക്ക് കയറാൻ അമ്മ എൻ്റെ ഒപ്പം ഇച്ചിരി കയറി ഇരിക്കുമെന്ന് പറഞ്ഞ് പിടിച്ചിരുത്തിക്കായിരുന്നു. അതുകൊണ്ട് അന്ന് നടന്നില്ല ക്ലീനാക്കൽ. അത് കഴിഞ്ഞ് ഞായറാഴ്ചയാണ് ഞാനത് ക്ലീനാക്കിയത്. അപ്പോൾ അടുത്ത വ്ലോഗിൽ എന്തായാലും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആകെ മെനകേടായിട്ടാണ് കേട്ടോ റൂം ഇരിക്കണത്. പിന്നെ അതെല്ലാം കഴിഞ്ഞ് കുഞ്ഞാറ്റം മോളെ എഴുന്നേൽപ്പിച്ച് ബെഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാണ്. ആള് മൊത്തത്തിലൊന്നും എഴുന്നേറ്റിട്ടില്ല, എന്നാലും ഞാൻ ബെഡ് ക്ലീൻ ചെയ്ത സമയത്ത് പിന്നെ എഴുന്നേറ്റ് പോരുകയത്. പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് പിന്നെ കണ്ണേട്ടൻ ജോലിക്ക് പോകാനായിട്ട് ഇറങ്ങി. അത് കഴിഞ്ഞ് കുഞ്ഞാറ്റം മോൾക്ക് ക്ലാസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഒരു 2 ആഴ്ചയായിട്ട് കുഞ്ഞാറ്റം മോളെ ക്ലാസ്സിന് കുളിച്ചിട്ടല്ല ഇരിക്കുക, ക്ലാസ് കഴിഞ്ഞാൽ കുളിക്കാറ്. എന്ന് വെച്ചാൽ രാവിലെ നല്ല തണുപ്പായതുകൊണ്ട് രാവിലെ തന്നെ കുളിക്കുന്ന സമയത്ത് അവർക്ക് ഈ കോൾഡും മൂക്കിലിങ്ങനെ ക്ലാസ്സിലിരിക്കുമ്പോൾ ഇങ്ങനെ ഇറിറ്റേഷൻ കാണിക്കലൊക്കെ ആയതുകൊണ്ട് രാവിലെ നല്ല തണുപ്പുണ്ട് ഇവിടെ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വൈകി, അതായത് ഒന്ന് വെയിൽ കളിഞ്ഞ സമയത്താട്ടോ ഇപ്പോൾ കുളിപ്പിക്കാറ്. അപ്പോൾ കുഞ്ഞാറ്റം മോള് കണ്ണേട്ടം പോയ സമയത്ത് അപ്പുറം വീട്ടിലെ ഫ്രണ്ടിനെ കണ്ട് ഹായ് ഇമർത്താനൊക്കെ പറയുന്നതാണ്. അപ്പോൾ ഹാളിൽ തന്നെ കുഞ്ഞാറ്റം മോളെ ഈ കളിപ്പാട്ടെല്ലാം വാരി വലിച്ചെപ്പോഴും ഇടണമുണ്ട്. ഞാൻ ഇപ്പോൾ ഒരു സൈഡിൽ പായ വിരിച്ചു കൊടുത്തൊക്കെയാണ്. അവിടെ ടോയ്സ് വെച്ച് കളിച്ചോ, കളി കഴിയുമ്പോൾ എടുത്ത് വയ്ക്കാം എന്നുള്ള രീതിയിൽ വച്ചിരിക്കുക. അല്ലെങ്കിൽ നേരെ തന്നെയല്ലേ ഹോള്, ആ കളിപ്പാട്ട് വയ്ക്കുന്നിടത്ത് നിന്ന് അങ്ങ് എടുത്തിട്ടാൽ പിന്നെ നമുക്ക് നടക്കുന്ന വഴി മൊത്തം ടോയ്സ് ആയിരിക്കും. അപ്പോൾ ചവിട്ടുമ്പോൾ വീഴാനും പെട്ടെന്ന് കാണുമ്പോൾ തന്നെ നമുക്കൊരു സുഖം ഉണ്ടാവില്ലല്ലോ. ശരിക്കും എപ്പോഴും ക്ലീനായിട്ടിരിക്കുകയാണെങ്കിൽ അത്ര സന്തോഷം, എന്നാലും പ്രാക്ടിക്കലല്ല. എപ്പോൾ ക്ലീനാക്കി വെച്ചാലും കളിപ്പാട്ടാകുമ്പോൾ അവിടെ ഇവിടെയൊക്കെ കൊണ്ടിടും, കുട്ടികളുള്ളതുകൊണ്ട് തന്നെ അവിടെ ഇവിടെയൊക്കെ കൊണ്ടിടും. എന്നാലും ഞാനങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും പറയാറില്ല, എന്നാലും എടുത്താൽ എടുത്ത് വെക്കണം, അതെനിക്ക് നിർബന്ധമുള്ള കാര്യമാണ്. അതുപോലെ തന്നെ പിന്നെ വർക്കിനിരുന്നു, കുളിയൊക്കെ കഴിഞ്ഞാൽ വർക്കിനിരിക്കുക, അല്ലെങ്കിൽ കുളിയൊന്നും പിന്നെ നടക്കില്ല. പിന്നെ ഉള്ള മെയിൻ കാര്യം ഞാൻ ഈ വീഡിയോയിൽ പറയാമെന്ന് വിചാരിച്ചത്, ശരിക്കും വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട് നമുക്ക്, മറ്റുള്ളവരെ അപേക്ഷിച്ച് നമുക്ക് പോകണ്ട, ട്രാവൽ ടൈം കുറയ്ക്കാം, നമുക്ക് കുട്ടീനെ നോക്കാം, അങ്ങനെ ഒരുപാട് ഗുണമുണ്ടെങ്കിലും കുറച്ച് കുറച്ച് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുഞ്ഞാറ്റം ഉള്ളത് കൊണ്ട് തന്നെ ഇടയ്ക്ക് വിളിക്കും. നമുക്കിപ്പോൾ നമ്മൾ അത്യാവശ്യമായിട്ട് എന്തെങ്കിലും ചെയ്യുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ വിളിക്കും, അപ്പോൾ നമ്മുടെ മൈൻഡിൽ നിന്ന് നമ്മൾ ആ ചെയ്യണത് വിട്ടുപോകും, അല്ലെങ്കിൽ ഓർക്കണ കാര്യം വിട്ടുപോകും, അങ്ങനെയൊക്കെ സംഭവിക്കാം. അപ്പം ഞാൻ മെയിനായിട്ട് ഞാൻ ചെയ്ത് വെക്കണത്, ഞാൻ എനിക്ക് എന്തൊക്കെ അന്ന് ചെയ്യാനുണ്ട് എന്നുള്ളതെല്ലാം ഞാൻ ഒരു ബുക്കിൽ എഴുതി വെക്കും. ഞാൻ ഓരോ ദിവസത്തെയും ഡേറ്റ് ഇട്ട് എഴുതും, അതിൽ ഫിനിഷ് ആയതെല്ലാം ലാസ്റ്റ് ടിക്കറ്റ് വെക്കും, ഫിനിഷ് അല്ലാത്തത് നെക്സ്റ്റ് ഡേറ്റ് ഇട്ട് അതിൽ വെച്ചിട്ട് ഞാൻ കംപ്ലീറ്റ് ചെയ്ത് തീർക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ചില സമയം നമ്മുടെ മൈൻഡ് ഔട്ടാവും, കുഞ്ഞാറ്റം മോളിപ്പോൾ ചിലപ്പോൾ അത്യാവശ്യ കാര്യം ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിക്കുന്ന സമയത്തായിരിക്കും എന്തെങ്കിലും വേണം അല്ലെങ്കിൽ അത് ചെയ്യണം അല്ലെങ്കിൽ എന്തെങ്കിലും, കുട്ടികളാകുമ്പോൾ ഇങ്ങനെ വിളിക്കുമല്ലോ, അപ്പോൾ അങ്ങനെയൊക്കെ വിളിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ വന്ന സമയത്ത് അവിടെ നിന്നൊക്കെ എഴുന്നേറ്റ് പോകുമ്പോൾ ചില സമയം ചിലതൊക്കെ വിട്ടുപോയെന്നൊക്കെ വരാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാൻ രണ്ടും കൂടി ടെൻഷൻ ഫ്രീ ആയിട്ട് നമുക്ക് മാനേജ് ചെയ്ത് തന്നെ കൊണ്ടുപോകണമല്ലോ. ശരിക്കും ജോലിക്ക് പോകുന്നവരെക്കാളും ശരിക്കും ഒരുപാട് എന്താ പറയുക, നമുക്ക് വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ട് എനിക്ക് ഒരുപാട് ബെനഫിറ്റ് ഉണ്ട്. എന്നാലും ഞാൻ ചെയ്യണ കാര്യമാണ് ഞാൻ മാക്സിമം എഴുതി വയ്ക്കും, എനിക്ക് എന്തൊക്കെ ചെയ്യാനുണ്ട്, എന്തൊക്കെ ഫിനിഷ് ചെയ്യാനുണ്ട് എന്നുള്ളത് ഞാൻ എഴുതി വയ്ക്കും വർക്കിൻ്റെ കാര്യത്തിലുള്ളത്. അങ്ങനെ ആകുമ്പോൾ തന്നെ എനിക്കെല്ലാം ഫിനിഷ് ചെയ്ത് പോകാൻ പറ്റാറുണ്ട് കേട്ടോ. അധികം ടെൻഷനൊന്നും ഇല്ലാണ്ട് തന്നെ ഇപ്പോൾ പോകാൻ പറ്റാറുണ്ട്. ചില സമയം നല്ല തലവേദനയും സ്ട്രെയിനും ഒക്കെ വരാറുണ്ട് ഇത് ചെയ്യുമ്പോഴും. എല്ലാം കൂടി ബാലൻസ് ചെയ്ത് പോകുമ്പോൾ ചില സമയം നല്ല തലവേദനയൊക്കെ എടുക്കാറുണ്ട് കേട്ടോ. ഒന്ന് ആ സിസ്റ്റം നോക്കിയിരിക്കുക, അക്കൗണ്ട്സൊക്കെ ആയതുകൊണ്ട് തന്നെ ചില സമയം നല്ല തലവേദന എടുക്കാറുണ്ട്. ഇപ്പോൾ വലിയ പ്രോബ്ലം ഒന്നുമില്ല കേട്ടോ, എല്ലാം ഞാൻ മാനേജ് ചെയ്ത് തന്നെ പോകുന്നുണ്ട്. പിന്നെ മെയിനായിട്ട് ഇപ്പോൾ ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വെള്ളം നല്ല പോലെ കുടിക്കാനായിട്ട് ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ.
ചില ദിവസം വർക്കിനൊക്കെ ഇരിക്കുമ്പോൾ എടുത്തു വെക്കാൻ വിട്ടു പോവാറുണ്ട്. ഇരുന്ന് കഴിയുമ്പോൾ കുടിക്കണമല്ലോ എഴുന്നേക്കണമല്ലോ എന്നുള്ള മടി കൊണ്ട് മാറ്റി വയ്ക്കാറുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ശരിക്കും കൂടുതൽ ഈ തലവേദനയുടെ പ്രോബ്ലം ഒക്കെ വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഞാനിപ്പോൾ മാക്സിമം ബോട്ടിലാക്കി അടുത്ത് വയ്ക്കും. അടുത്ത് വയ്ക്കുമ്പോൾ ഒരു ഗുണം, നമ്മളെപ്പോഴും കാണുമ്പോൾ നമുക്ക് തോന്നുമ്പോൾ എപ്പോഴും നമ്മളെടുത്ത് കുടിക്കും കേട്ടോ. അത് കഴിഞ്ഞ് ഒരു ഉച്ച സമയം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ കുഞ്ഞാറ്റമ്മക്ക് കളിക്കാൻ ഇറങ്ങണം എന്നും പറഞ്ഞ് ഭയങ്കര ഒരു നിർബന്ധമായിരുന്നു. അമ്മ കളിക്കാൻ വാന്നും പറഞ്ഞ് കുഞ്ഞാറ്റയുടെ ഫ്രണ്ട് അപ്പുറം കളിക്കുന്ന സൗണ്ട് കേട്ടപ്പോൾ മുതലാണ് ആൾക്ക് ഇറങ്ങണം എന്ന് പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല പൊന്നു, 5 മണിക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അമ്മ എന്നാൽ എൻ്റെ ഒപ്പം കുറച്ച് നേരം വാ കളിക്കാൻ എന്നും പറഞ്ഞ് അങ്ങനെ വന്നു. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് കുറച്ച് നേരം കുഞ്ഞാറ്റമ്മളോടൊപ്പം ഇരുന്നു. അങ്ങനെ എപ്പോഴും ഒന്നും പറ്റാറില്ല. എന്നാലും കുഞ്ഞാറ്റമ്മോൾ അന്ന് ഭയങ്കര സങ്കടമായിരുന്നു, കരച്ചിലൊക്കെ ആയിരുന്നു എനിക്ക് അമ്മ ഇറങ്ങണം പുറത്തെന്ന് പറഞ്ഞു. പക്ഷേ ഇത് ഉച്ച സമയമാണ്, ഫുഡ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പം അങ്ങനെ എല്ലാവരും റെസ്റ്റ് എടുക്കുന്ന സമയം മോനെ അന്ന് അമ്മയും കുറച്ച് നേരം കൂടാൻ കളിക്കാമെന്നും പറഞ്ഞ് അങ്ങനെ പിടിച്ചിരുത്തി. അങ്ങനെ കുറേ നേരം ഞങ്ങൾ രണ്ടുപേരും കൂടി, കുറേ നേരമൊന്നും കിട്ടിയില്ലെങ്കിലും ഞാനൊരു ടൈം ലിമിറ്റ് പറഞ്ഞിട്ടാണ് ഇരുന്നത്. ഫോണിൽ കാണിച്ചു കൊടുക്കും, ആൾക്കിപ്പോൾ നമ്പേഴ്സ് അറിയാമല്ലോ. അപ്പോൾ ഇത്ര ടൈമാകുമ്പോൾ അമ്മയ്ക്ക് വർക്കിന് ഇരിക്കണം എന്നും പറഞ്ഞ് അങ്ങനെ കളിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ വർക്കിന് ഇരുന്ന സമയത്ത് ഇപ്പം ഞാൻ എൻ്റെ ടേബിളിൻ്റെ തൊട്ടപ്പുറം തന്നെയാണ് കുഞ്ഞാറ്റമ്മോളെ എഴുതേണ്ട ടേബിളും ചെയറും വച്ചിരിക്കണേ. അപ്പോൾ ആൾക്ക് എഴുതാനുള്ളതും കൊടുത്തു. ഇപ്പോൾ കുഞ്ഞാറ്റമ്മോൾ അപ്പോൾ നമ്മൾ പറയേണ്ട താമസമുള്ളൂ, ഇരുന്ന് എഴുതുകയൊക്കെ ചെയ്യും കേട്ടോ. അങ്ങനെ ഒരു മടിയോ ഒന്നുമില്ല, എഴുതാനൊക്കെ പറയുമ്പോൾ തന്നെ എഴുതിക്കോളും. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു കാര്യത്തിലും വലിയ ടെൻഷനില്ല, നല്ല കുട്ടിയായിട്ടിരുന്ന് എഴുതിക്കോളും. ഇപ്പോൾ എഴുതാനും അതുപോലെ തന്നെ ഇപ്പോൾ സ്കൂളിൽ ഡാൻസ് പ്രോഗ്രാം ആനിവേഴ്സറി പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അതിന് ഡാൻസ് പഠിക്കാനുണ്ട്. ഇനി ഇതിൻ്റെ ഇടയിൽ തന്നെ നമുക്ക് ആ ഡാൻസും പഠിപ്പിച്ചെടുക്കണം. അപ്പോൾ അത് ഒക്കെ കൂടി വരുമ്പോഴാണ് നമുക്കൊരു ബുദ്ധിമുട്ടുള്ളൂ. ഇപ്പോൾ പഠിക്കണ ഇത് മാത്രമാണെങ്കിൽ നമുക്ക് മാനേജ് ചെയ്യാം. പക്ഷേ ഡാൻസൊക്കെ പഠിക്കുക എന്ന് പറയുമ്പോൾ അത് നമ്മളും കൂടി നിന്ന് കുറച്ച് നേരം കളിച്ച് കാണിക്കാനും അങ്ങനെയൊക്കെ വരുമല്ലോ. അപ്പം അങ്ങനെയൊക്കെ കുറച്ച് സമയം ഇടയ്ക്കിടയ്ക്ക് വേണ്ടി വരും കേട്ടോ. ഇപ്പോൾ അതും കണ്ടെത്തേണ്ട വരും, ഞാൻ വർക്കിൻ്റെ ഇടയിലാണ് അതും കണ്ടെത്തുന്നത്. അപ്പോൾ കുഞ്ഞാറ്റമ്മോളുടെ എഴുതാനുള്ളതൊക്കെ എഴുതുകയാണ്. ഞാനപ്പോൾ എൻ്റെ വർക്ക് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വേഗം ഫിനിഷ് ചെയ്ത് കഴിഞ്ഞ് വേണം, അല്ലെങ്കിൽ വൈകുന്നേരം കുഞ്ഞാറ്റമ്മോൾ 5 മണിയാകുമ്പോഴേക്കും കളിക്കാൻ ഇറങ്ങണമെന്ന് പറഞ്ഞു തുടങ്ങും. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ ഇടക്കില്ലല്ലോ. അപ്പോൾ ഞാൻ വേഗം കുഞ്ഞാറ്റമ്മോളെ കളിക്കണ നേരം കൊണ്ട് വേഗം വർക്കും ഫിനിഷ് ചെയ്യുകയാണ്. പിന്നെ അതുപോലെ വൈകുന്നേരം ഇപ്പോൾ കുഞ്ഞാറ്റമ്മക്ക് പെട്ടെന്ന് ഇടയ്ക്ക് വിശക്കുമ്പോൾ കൊടുക്കാൻ ഇപ്പോൾ ഒന്നുമില്ല, എനിക്ക് നേരമില്ല ഉണ്ടാക്കാനെങ്കിൽ, അങ്ങനെ കൊടുക്കാൻ വേണ്ടി ഞാൻ വറുത്ത് വെച്ചിരിക്കുന്നതാണ് കപ്പലണ്ടി. ഇപ്പോൾ ഇവിടെ തന്നെ മേടിച്ചിട്ട് അങ്ങനെ വറുത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു ഇട നേരത്താകുമ്പോൾ കുഞ്ഞാറ്റയ്ക്ക് പാലും അതുപോലെ കപ്പലിൻ്റെയും കൊടുക്കും. അത് കഴിഞ്ഞ് ആൾ കളിക്കാനിറങ്ങും. ഒരു 5 മണി ചില ദിവസം 5:30 ആവാറുണ്ട്. എന്നാലും മാക്സിമം കുറച്ച് നേരം ഒന്ന് ഇറക്കാറുണ്ട്. മാസ്കൊക്കെ ഇട്ടാണെങ്കിലും സൈക്കിൾ ഓട്ടാനൊക്കെ ഇറങ്ങും. കുറച്ച് നേരം ചിലപ്പോൾ ഫ്രണ്ട്സൊക്കെ ഉണ്ടാവും, എല്ലാവരും സൈക്കിളൊക്കെ ചവിട്ടി മാസ്ക് ഇട്ട് തന്നെ എല്ലാവരും ഇറങ്ങും. ശരിക്കും ഇപ്പോൾ കൊറോണ ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് നല്ല ടെൻഷനുള്ളൊരു കാര്യമാണ് ഇപ്പോൾ പുറത്ത് കളിക്കാൻ ഇറക്കുക എന്നുള്ളത്. പക്ഷേ കുട്ടികളായതുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല, ആരെങ്കിലും ഒച്ച ചെയ്യുമ്പോൾ അവർക്കും ഇറങ്ങണം എന്ന് പറയുമല്ലോ. പിന്നെ അത് കഴിഞ്ഞ് നമ്മളുണ്ടാക്കിയ ചോക്ലേറ്റ് കേക്ക് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. പിന്നെ ഞാനും കുഞ്ഞാറ്റയും കൂടി ചോക്ലേറ്റ് കേക്കൊക്കെ കഴിച്ച് സിസ്റ്റം ഒന്ന് ശരിക്കും ഓഫ് ചെയ്യാണ്ടാണ് ഇറങ്ങിയത്. കാരണം എൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, പിന്നെ കയറിയതിന് ശേഷമാണ് സിസ്റ്റമൊക്കെ ക്ലോസ് ചെയ്തത് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് സിസ്റ്റമൊക്കെ ഓഫ് ചെയ്തു. ശരിക്കും വർക്ക് ഫിനിഷ് ആയിട്ടുണ്ടായില്ല, എന്നാലും സമയം കണ്ണേടനൊക്കെ വന്ന് 7:30 ആയപ്പോൾ സിസ്റ്റം എന്നാലും ഓഫ് ചെയ്തു. പിന്നെ കുറച്ച് ഫയലൊക്കെ മുകളിൽ റൂമിൽ കൊണ്ട് വയ്ക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത്യാവശ്യം വേണ്ടത് മാത്രം താഴെ വെച്ചിട്ട് ബാക്കിയെല്ലാം മുകളിലെ റൂമിലാണ് കൊണ്ടുവയ്ക്കുന്നത്. അത് കഴിഞ്ഞ് ടേബിളെല്ലാം ക്ലീൻ ഇതിടാണ്. എല്ലാ ബുക്കും എല്ലാ പേനയും എല്ലാം ഒക്കെ എടുത്തതൊക്കെ എടുത്ത് കൊടുത്ത് വെച്ച് അതിൻ്റെ ഇടയിൽ കുഞ്ഞാറ്റമ്മോളുടെ ക്രയോൺസും എല്ലാം എൻ്റെ അടുത്ത് കൊണ്ടുവയ്ക്കും. പിന്നെ അതെല്ലാം ക്ലീനാക്കി പിന്നെ നമുക്ക് അടുത്തതായിട്ട് ചെയ്യാനുള്ള, തൊട്ടടുത്ത ദിവസം ഞാൻ അപ്പത്തിന് അരി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളയപ്പം ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് അരച്ചു വെക്കണം. അതുപോലെ അച്ചിങ്ങ നന്നാക്കി വയ്ക്കാനുണ്ട്, ചീര അരിഞ്ഞു വയ്ക്കാനുണ്ട്. പിന്നെ ഇത് കഴിഞ്ഞ് അടുത്തത് നേരെ ചെയ്തത് ഞാൻ അതൊക്കെ ആട്ടോ. ഇന്ന് വലിയ കാര്യമായിട്ട് ഉണ്ടാക്കിയൊന്നുമില്ല. വൈകിട്ട് കുഞ്ഞാറ്റമ്മക്ക് ദോശ ഉണ്ടാക്കി കൊടുത്തു എന്നല്ലാണ്ട് എനിക്കായിട്ടൊന്നും ഉണ്ടാക്കിയൊന്നുമില്ല കേട്ടോ, നേരം കിട്ടിയില്ല. പിന്നെ നമ്മൾ അച്ചിങ്ങ നന്നാക്കി എടുത്തു. ഇത് അത്യാവശ്യം സമയമെടുത്ത് നന്നാക്കി എടുക്കേണ്ടതാണല്ലോ, അച്ഛ പയറെല്ലാം നമ്മൾ നന്നാക്കി എടുക്കണമല്ലോ. പിന്നെ അപ്പത്തിന് മാവ് അരച്ചു വെച്ചു. കുഞ്ഞാറ്റമ്മക്കും എനിക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പം. അതുപോലെ കടലയും വെള്ളത്തിൽ ഇട്ടിട്ട് അപ്പോൾ അപ്പവും കടലക്കറിയാണ് നാളെ. അതുപോലെ തന്നെ പച്ചച്ചീര ഇരിപ്പുണ്ടായിരുന്നു, അന്ന് ഇഡലി ഉണ്ടാക്കിയിരുന്നല്ലോ റിപ്പബ്ലിക് ഡേക്ക് വേണ്ടി. അപ്പം അന്ന് അതിന് വേണ്ടി മേടിച്ചതാണ് ചീര. അപ്പോൾ ചീര ഉണ്ടായിരുന്നു, പിന്നെ വെളുത്തുള്ളിയൊക്കെ നന്നാക്കി തിരിക്കേണ്ടായിരുന്നു. പിന്നെ അതൊന്നും നന്നാക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ചീരയും കൂടി അരിഞ്ഞു വെച്ചു. അച്ചിങ്ങയും ഒക്കെ നന്നാക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ രാവിലെ മെഴുക്കുവരട്ടി ഉണ്ടാക്കാം. ഞാൻ വിചാരിക്കേണ്ടത് പരിപ്പും ചീരയും മെഴുക്കുവരട്ടി ഉണ്ടാക്കാം, കണ്ണേട്ടന് അച്ചിങ്ങ മെഴുക്കുവരട്ടി ഉണ്ടാക്കാം എന്നുള്ള പ്ലാനിലാണ് നന്നാക്കി വെച്ചത്. പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഇന്നത്തെ ദിവസം ഇങ്ങനെ കഴിഞ്ഞു.
വൈകുന്നേരം കുറച്ച് നേരം കുഞ്ഞാറ്റം മോൾ ടി വി ഒക്കെ കണ്ടിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇതിന് മുമ്പിട്ട വീഡിയോസൊക്കെ കണ്ടു നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണ് ഹോം മാനേജ്മെൻറ്റ് ക്ലീനിങ്ങും അങ്ങനെയൊക്കെയാണ് ഞാൻ ഈ ചാനലിലിടുന്ന വീഡിയോ. മെയിനായിട്ട് എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് എൻ്റെ ചുറ്റുപറ്റി നടക്കുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങളാണ്. അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടമാവുന്നവരെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണുന്നതുവരെ ബൈ.